Madhyamam.com presents My G Marakkillorikkalum. Manasilunundum Padirangaata Patta Kathaavathranga. Brought to you by Ilaria, the Grade 1 soap, powered by Willy White Toothpaste and celebrated by Soymara Silks. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ 12 കഥാപാത്രങ്ങളെയാണ് കണ്ടത്. ഇനി നമ്മൾ ബാക്കിയുള്ള കഥാപാത്രങ്ങളെ കാണാൻ പോകുന്നു. 25 കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് ഇത് എത്തിക്കാനുണ്ട്. നമുക്ക് രസമെന്ന് വെച്ചാൽ കഴിഞ്ഞ 12 കഥാപാത്രങ്ങളെ പറയുമ്പോഴും നമുക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായി. നമ്മുടെ ലൈഫുമായിട്ട് അത് കണക്ട് ചെയ്യുന്നതും നമ്മുടെ യാത്രയിൽ നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടായി. ഇനിയും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇനിയും വരാനിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ കഥാപാത്രത്തിലേക്ക് ഒട്ടും സമയം കളയാതെ നേരെ കടക്കാം. പിന്നെ വേറെ എന്തുണ്ടാ? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാണ്. ഞാൻ വിളിക്കണം തോന്നുന്നു, വിളിച്ചതാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു കൂരമ്പ് കൊള്ളുന്ന പോലെ വന്ന് തറച്ചു കയറിയ ഒരു കഥാപാത്രം. ഒരു 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു ഹാങ് ഓവർ. നമ്മൾ റീപ്ലേസ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഉള്ള സാധ്യതയെക്കുറിച്ച് പോലും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് ചെയ്ത് വെക്കപ്പെട്ട സംഭവങ്ങളാണ്. അതിപ്പോൾ നോട്ടം കൊണ്ടാണെങ്കിലും സംസാരം കൊണ്ടാണെങ്കിലും ആ ശരീരഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെ, വിനായകൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ എക്കാലത്തെയും the best. അത് എന്നും ദുൽഖർ സിനിമ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമയിൽ നായകൻ ഞാനല്ല, അത് ബാലന്റെയും ഗംഗയുടെയും കഥയാണ്. ഡെഫിനിറ്റ് ആയിട്ടും അതെ. ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ മേക്കപ്പ് വഴി അവർക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ പകുതി ജോബ് ഇസ് ഡൺ എന്ന് പറയും. അതെ, ആ ക്യാരക്ടറിലോട്ട് പകുതി എത്തിക്കഴിഞ്ഞു, ഇനി ബാക്കിയെല്ലാം അഭിനയത്തിൽ ആണ് കയറേണ്ടതെന്നുള്ളത്. അതിലൊരു വലിയ പാർട്ടിസിപ്പേഷൻ അദ്ദേഹത്തിൻ്റെ ആ പല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ നമ്മൾ ആ പല്ല് വെച്ച് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമ്മൾ വർത്താനം പറയുമ്പോൾ മാറും, ചില വാക്കുകളൊന്നും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം അത് വെച്ചിട്ട് ആ ഒറിജിനാലിറ്റിയിലൂടെ തന്നെ അത് അദ്ദേഹത്തിന്റെ പല്ലാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലുള്ള സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് പോലും ഉണ്ടാവില്ല, ഇതൊരു വെച്ച പല്ലാണോ നമുക്ക് തോന്നൽ പോലും ഉണ്ടാവാത്ത വണ്ണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിനായകൻ എന്ന് പറയുന്ന നടന്റെ ട്രാൻസ്ഫോർമേഷൻ, പുള്ളിയുടെ ആദ്യത്തെ ക്യാരക്ടേഴ്സ് മുതൽ ഗംഗനിലേക്കുള്ള വരവ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജേണി ഉണ്ടോ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള യാത്രയിലൂടെയാണ് അദ്ദേഹം ആ സ്ഥലത്തെത്തിയെന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഭവം, ഈ പല്ലിൻ്റെ ഇത് പറഞ്ഞായിരുന്നല്ലോ, പല്ലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പോലും 2 ക്യാരക്ടേഴ്സിനെ ആദ്യം വളരെ കോൺഫിഡൻസ് ഉള്ളൊരു ഗംഗനെ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ കോൺഫിഡൻസ് പോകുന്ന സമയത്ത് നമുക്കറിയാം പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല, അതിനകത്ത് എന്തോ ഒരു പണി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ പുള്ളിയുടെ കോൺഫിഡൻസ് പോകുന്ന ഒരു ഗംഗനെയുണ്ട്. 2 ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു വിഷ്വലാണ് ഗംഗൻ്റേത്. അതായത് സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് പാട്ട് പാടിയിട്ട്, അതായത് അതിലെ ഏറ്റവും ഫേമസ് ആയുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഇങ്ങനെ പാടിയിട്ട് അതിങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞിട്ട് അവസാനം മറ്റേ ഫ്രണ്ടിൻ്റെ കയ്യിലടിച്ചിട്ട് അയാൾ ദൂരേക്ക് ഇങ്ങനെ നടന്നു പോകും. നടന്നു വന്നൊരു ബാക്ക് ഷോട്ട് ഉണ്ട്. എനിക്ക് അയാൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ തുന്നൽ വരെ നല്ല ഓർമ്മയുണ്ട്. അത് 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 നമുക്കിങ്ങനെ അത് ആ കഥാപാത്രം നമ്മളിൽ നിന്നും ഇങ്ങനെ നീങ്ങി പോകുന്ന പോലെ, അയാൾ എന്തോ അപകടത്തിലേക്ക് പോകുന്ന പോലെ നമുക്ക് സ്വയം തോന്നിക്കൊണ്ടേയിരിക്കും അത് കാണുന്ന സമയത്ത്. ഈ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞൊരു പ്രദേശം, ആ പ്രദേശത്തിന് പിന്നെ ഉണ്ടായ മാറ്റങ്ങൾ, അതൊക്കെയാണല്ലോ ആ കഥയിൽ പറയുന്നത്. എനിക്കൊന്ന് ഈ വിനായകന നാട് തന്നെയാണ്, അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. ചിലപ്പോൾ കമ്മട്ടിപ്പാടം ഒരു ചതുപ്പാണ്, പക്ഷേ ഒരു ചതുപ്പിൽ മുങ്ങിപ്പോവാൻ പറ്റാത്ത അത്ര കരുത്തുള്ള കഥാപാത്രമാണ് ഗംഗൻ. മറക്കില്ലൊരിക്കലും എന്നുള്ള ഒരു ടാഗിന്റെ അടിയിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ആൾ തന്നെയാണ് കമ്മട്ടിപ്പാടത്തിലെ ഗംഗൻ. യെസ്, നമുക്ക് ഗംഗനിൽ നിന്നും ഒഴുകി അടുത്ത കഥാപാത്രത്തിലേക്ക് പോകാം. സ്ക്രീൻ. നബീസയ്ക്ക് അറിയൂ, നമുക്ക് പാർക്കാനൊരു സ്ഥലം കണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഓളവും തീരവും ബാപ്പൂട്ടി എം ടിയുടെ കഥാപാത്രമാണ്. അതെ, അത് മലബാറിൻ്റെ കഥ പറയുന്ന, മലബാറിൻ്റെ ഭാഷ സംസാരിക്കുന്ന സിനിമയാണ്. ഇതിനകത്ത് ഈ മധുസാറിന്റെ സിനിമകളിൽ എപ്പോഴും മധുസാറിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഈ സിനിമയിൽ മധുസാർ ഇല്ലെന്നാണ് നിരൂപകരും വിമർശകരും ഒക്കെ പറയുന്നത്. അത് ആ ബോഡി ലാംഗ്വേജ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാത്രമല്ല മധുസാറിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. നമ്മൾ ഈ പുതിയ പുതുമുഖങ്ങളൊക്കെ നമ്മുടെ സിനിമയിലേക്ക് വരുന്ന പോലെ ഒരു ഫ്രഷ്നെസ് ഇപ്പൊ പോലും ഉണ്ട്. അതെ, ഒരു സുന്ദര പുരുഷനാണ് അദ്ദേഹം. മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഒരു വിഷാദ ഛായ ഉള്ള പ്രണയം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ഇമേജസിലാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ പരീക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ, അങ്ങനെ ഒരു ക്യാരക്ടർ, ആ കഥാപാത്രം അങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് കൂടി അതെ അതെ ഒരു നിരാശ കാമുകന്റെ ഒരു വിഷാദം എപ്പോഴും മുഖത്തുള്ള പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു ക്യാരക്ടർ അതിൽ ഇതിനകത്തും നിരാശയും വിഷാദവും പ്രണയ നൈരാശ്യവും അത്ര കാര്യങ്ങളിൽ കൂടെ ഒക്കെ തന്നെയാണ് കടന്നു പോകുന്നെങ്കിലും ഈ ക്യാരക്ടറിന് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറും മാനറിസംസും ഐഡന്റിറ്റിയും തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, അപ്പോൾ എന്തായാലും മധുവിനെ കാണാൻ കഴിയാത്ത മധുവിന്റെ കഥാപാത്രങ്ങളൊന്നാണ് ബാപ്പുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. നമ്മൾ അടുത്ത കഥാപാത്രത്തിലേക്ക് പോകും. വലുതാവുമ്പം രക്ഷപ്പെടാനാവില്ല. തെരുവ് പിള്ളേർക്ക് പരിഹസിക്കാൻ പാകത്തിൽ തന്തയാരെന്നറിയാത്ത ഒരെണ്ണത്തിനെ മോളും കനേഷുമാരി പട്ടികയിലേക്ക് ചേർക്കും അല്ലേ? ഒരു പ്രാവശ്യത്തേക്കുള്ളിൽ കാണാൻ പറ്റാത്ത സിനിമയാണ് തീർച്ചയായിട്ടും. ഇത് ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. തിയേറ്ററിൽ അന്ന് വരെ ഈ കൊമേഴ്ഷ്യൽ സിനിമകളും അടിപ്പടങ്ങളും മാത്രമേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് തിയേറ്ററിൻ്റെ വാതിൽ ഏത് വാതിൽ വഴിയാണോ ഞാൻ വന്നതെന്നൊക്കെ ഞാൻ മറന്നുപോയിട്ട് പകച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് ഈ റിലേ കട്ടാവൂല, നമ്മൾ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ഈ കഥയിൽ അങ്ങ് ഇഴുകിച്ചേരും. നമ്മൾ ലാലേട്ടൻ അങ്ങനെ കൊണ്ടുപോകും നമ്മളെ. ആ തരത്തിലൊരു ഒരു 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 ഇതാ ഇതിനകത്ത് പെയിൻഫുള്ളാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. അതെ, ഒരു സെക്സ് വർക്കറുടെ മകനായി ജനിച്ച് അപ്പോൾ പിന്നെ കുറച്ച് കുട്ടികളെ കൊല്ലുന്നത് അവരെ രക്ഷപ്പെടുത്തുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ, അല്ലാതെ ക്രൂരമായ കൊല്ലല്ല. അതും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആ നാട്ടിലേക്ക് പുള്ളി വരുന്നത്, ഒരു ആർട്ടിസ്റ്റ്, ഈ ചുവരെഴുത്തുകാരനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പുള്ളിയുടെ ചേഷ്ടകളൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ വീടിനടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോലെ എനിക്ക് തോന്നി. നമ്മുടെ ഷായി ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്തൊരു ആർട്ടിസ്റ്റുണ്ട്. എനിക്ക് പുള്ളിയെ പലപ്പോഴും ആ ഷർട്ടിൻ്റെ കൈ പിടിച്ച് തുടയ്ക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആ ആർട്ടിസ്റ്റിനെ അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഒരു നടൻ്റെ കഴിവാണ്. ഈ എന്താ പറയുക, ഈ സെക്സ് വർക്കറുടെ മകനായി ജനിച്ച് അതിൻ്റെ ആ ദുഷിപ്പും ആ ജീവിതത്തിൽ ആ വല്ലാത്ത അനുഭവങ്ങളും കാരണം മരണത്തിലേക്ക് കുറെ കുട്ടികളെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ആലോചനയിലേക്ക് പോകുന്നത് അത് ഭീകരമായിട്ടുള്ളത്. ഈ പറഞ്ഞ പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അത് ശരിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പോലും നമുക്ക് അത്തരം ഒരു കഥ ചർച്ചക്കെടുക്കുമ്പോൾ ഭയങ്കര ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ അയാളുടെ ശരി അതായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് അയാൾ എടുക്കുന്ന ആ ഒരു പെയിൻ, നേരത്തെ എപ്പോഴോ പറഞ്ഞു പോയ പോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന കണ്ണിലുള്ള ഒരു സ്പാർക്ക് പോലും, ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യൻ, ഇതൊന്നും റിയൽ ലൈഫിൽ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ഫേസ് ചെയ്തിട്ടുള്ളതോ കാര്യങ്ങളായിരിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു കൊലപാതകം എന്ത് ചെയ്യും എന്നുള്ളത് അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതേ ഇമോഷനോടെ ഇവിടെ ഇരുന്നത് സംസാരിക്കുന്നത്. വീഡിയോയിൽ കാണിച്ചിരുന്നു ആ ഫസ്റ്റ് ആ കുട്ടിയെ ഇങ്ങനെ പിടിച്ചിട്ട് അതിലെങ്ങും കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നില്ല, ആ കണ്ണ് ഇങ്ങനെ തുറന്നു വെച്ചേക്കുക, അത് കണ്ണടയ്ക്കുന്നേ ഇല്ല അതിനകത്തിൽ. അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് അത്തരത്തിൽ ആക്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ആ ഒരു ക്യാരക്ടർ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇതൊന്നും നമ്മുടെ ചുറ്റുവട്ടം അന്ന് ചിലപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ നടന്നിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഇത് നമ്മൾ നേരിടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ വേറെ എന്ത് സിറ്റുവേഷൻ ആയാലും നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്കത് ചെയ്യാം. കണ്ണുകളും വിരലുകളും ഒക്കെ അഭിനയിക്കും. ഈ അടുത്ത് പറഞ്ഞൊരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലെ, ആ തൂക്ക് കയറ് ശരിക്കും ഒരു പ്രതിക്ക് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ സമയത്ത് ഇത് കേട്ടിട്ട് അതേ തൂക്ക് കയറിൽ പോയിട്ട് അത് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഈ സമയത്തൊക്കെ ഉള്ളൊരു ഹീറോ ചിലപ്പം അതിനൊന്നും സമ്മതിച്ചു എന്ന് വരില്ല. അത് അത്രത്തോളം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആണ്. ശരിക്കും നമ്മളെ ഇപ്പോഴും ആ കെട്ടിയിടലിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയിട്ടില്ല, നമ്മളിപ്പോഴും കെട്ടി അങ്ങനെ ഇട്ടേക്കാണ്. സത്യനാഥൻ. യെസ്, നമുക്ക് അടുത്ത കഥാപാത്രത്തിലേക്ക്. അടുത്ത കഥാപാത്രം എനിക്ക് എന്നെ പോലെ ആവണം ഗോവിന്ദ്, ഇനിയെങ്കിലും. നിനക്ക് വേണ്ട എന്നെ പോലെ അല്ല, എനിക്ക് വേണ്ട എന്നെ പോലെ. ആ എന്നെ കൂടെ ഇഷ്ടപ്പെടാമെങ്കിൽ Pattavadi. Pallavi. The Malayalam cinema under the late tomb Shaktamaya, Strigadavatram. Udibad Strigala and the Varia Palagaringa Puner Vijindran Jana to pay it. Udibad Pere Avarikina or toxic relations in the rethink is a pitcher portica condran, Udipad Pengutella, Sahajitoler cinema, another definite item Paracana, Uru cinema and the Luru Madhyamam society or Jaina, Uruvali Nidiana. Namada Indian. Girls and acid attacks and record we are not at all behind. We are recordically arranged Mariata the Maya Uribadi Garing. North like a prum incident on died to Polum, G with a till Namalkid, Unninur Koravella in the Garnikinur viewpoint to Inathon, Pratekichum for a profession like Pallavi. Pallavi, female pilot. If a pilot, the categories of cabin crew and appearance. If a hurdle across the captains and officials, passengers are the so, this this is a female success story. She was living the character. Your character anengilum bhayankara borderline nikkuna character aanu karanam angoto ingoto poi kayiyala complete kayinu poguna oru character aanu adu Parvathi valare beautiful aayittu safe aayittu land ellam ee acid attack nadathanamilla ippana toxic relationship aanu ennu manasilakan ippo cheriya cheriya karyangal aayirikku njan parayna pole nadakkanam ennu kaamugam parayunu appo nammalodulla sneham kondu possessiveness kondana nammal ingane therikkiyanaalo adu korchu kayinjal povuna vera oru tarathilekku aanu manasilakki thirunnundi adu sheri yes. We can add the Gadabatra in a book. Screen link. I am bold. Atrim value complex. It's a very common feeling or egoistic even from the family member. പക്ഷേ അത് തുറന്നു കാണിച്ച ഇതിൽ ഒരു എന്താ പറയാ സിനിമ എടുത്തു കഴിഞ്ഞാൽ പലർക്കും അത് ഉള്ളിൽ ഷോ ഞാനും ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചു പോയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും ഒരു 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 ഡെപ്ത് ഉണ്ട് ഈ അത് ഭയങ്കര സെർട്ടൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ് അതിനകത്ത് എല്ലാവരും അമേസിംഗ് ആണെന്ന് പറഞ്ഞാലും തിലകൻ സർ ചെയ്തു വെച്ചത് അതെ അതെ അതും അതാ ഉള്ളി കയ്യിൽ നിന്ന് വീണു കഴിഞ്ഞിട്ട് അത് ചെയ്തുന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫേസിന്റെ ഒരു ചേഞ്ച് ഉണ്ട് അല്ല ഇതിനെ പോയി കഴിയുമ്പോണ്ടല്ലോ തിരിച്ചു നാല് വികാരങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് ഈ സീൻ കഴിഞ്ഞോടനെ നമ്മൾ ഇപ്പോ കണ്ട സീൻ കഴിഞ്ഞോടനെ തിലകന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഉണ്ട് അവസാനം ഒരു നിഗൂഢമായ ചിരി ഉണ്ട് അതിലാണ് തീരുന്നത് യെസ് യെസ് ആരും കാണാൻ പാടില്ല ആരും ശ്രദ്ധിക്കാൻ പാടില്ല ഞാൻ കറക്റ്റ് ആയിട്ട് ഉന്നം വെച്ചിട്ടാണോ ഇത് ഇടുന്നത് ഇത് കൊണ്ടാ കൊണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും തുടങ്ങിയ കോംപ്ലക്സുകൾ വെച്ചിട്ട് ഒരുപാട് മൈൻഡിൽ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് ആ മുഖത്ത് അത്രയും സെക്കൻഡ്സിനകത്ത് ഇതൊക്കെ വരുത്താന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത കഥാപാത്രത്തിലേക്ക് പെരുന്തച്ചനിൽ നിന്നും അടുത്ത കഥാപാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ട്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വക കിട്ടുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് Sarada. Sarada. You know, Dukaputri in the image, Korakal and Talachita Petanglum, ശരിക്കും ശാരദയുടെ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള അസാധ്യ നാഴികക്കല്ലുകൾ ഉള്ള ഒരു നായികയാണ് അല്ലെങ്കിൽ നടിയാണ് ഉറപ്പായിട്ടും. കുറച്ച് പ്രായമായ ശേഷം അതല്ലാത്ത കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം ദുഃഖപുത്രിയായിരുന്നു, കരയുന്ന നായിക, അതാണ് അവർക്ക് ചേരുന്ന ഒരു കാലത്ത് അതായിരുന്നു. ഷീലയും ഇവരും രണ്ട് തരത്തിലാണല്ലോ, ബോൾഡ് ആയിട്ടുള്ള നായികയായിട്ട് ഷീലയും, അതെ അതെ അതെ. ആൻഡ് ഇത് ശാരദാമ്മയ്ക്ക് നാഷണൽ അവാർഡ്, ആ വർഷത്തെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് 68-ൽ. ആൻഡ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതും അന്നത്തെ ഒരു സാധാരണ സ്ത്രീ ജീവിതം, അതായത് പട്ടിണിയും ഇന്നത്തെ കാലത്ത് നമുക്ക് പട്ടിണി ഉണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു അല്ലെ, എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പട്ടിണിയുള്ള, പ്രാരാബ്ധമുള്ള, അഷ്ടിക്ക് വകയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതം, പട്ടിണി കാരണം കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വരുന്ന അമ്മ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യം വന്ന് പറയുമ്പോൾ തന്നെ ഇതെങ്ങനെ ചെയ്യുമെന്ന് എടുത്തിട്ടുണ്ടാവും അല്ലേ. അമ്മ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയാണ് ഭൂമിയിലെ ഏറ്റവും ഇപ്പോഴുള്ള ആളുകൾക്ക് ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കഥാപാത്രമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഈ സിനിമയെ കുറിച്ചും ഈ കഥാപാത്രത്തെ കുറിച്ചും ഏറ്റവും അധികം പറഞ്ഞൊരു കാര്യം, ഒരു ഭാരതീയ സമൂഹത്തിലെ നിലവിലുള്ള സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നേർക്കാഴ്ച എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ പട്ടിണിക്ക് മുമ്പ്, അതായത് ശാരദ കല്യാണം കഴിക്കുന്ന പ്രേംനസീർ സാറിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, രാമു, ട്രേഡ് യൂണിയൻ നേതാവ്. അതെ, ആ ക്യാരക്ടറിന് കല്യാണം കഴിക്കാൻ പോലും ഇഷ്ടമില്ലാതെ ഗതികെട്ട് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അത് മരിച്ചു പോകും, പ്രേം നസീറിൻ്റെ ക്യാരക്ടർ മരിച്ചു പോകും. എന്നിട്ട് ആ ഒരു മിസറിയിൽ നിന്ന് അടുത്ത മിസറി പട്ടിണിയാണ്, പിന്നെ വരുന്ന അടുത്ത മിസറി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനമാണ്. സ്വന്തം സുഹൃത്തായ വത്സല എന്ന് പറയുന്ന ഷീലാമ്മ ചെയ്ത ക്യാരക്ടർ അവർക്കൊരു ഡെത്ത് പെനാൽറ്റി കൊടുക്കും. അതായത് അതും ഈ പറയുന്ന പോലെ ഷീലാമ്മ വേറെ ലെവലിൽ പോയി ഒരു സക്സസ്ഫുൾ ലോയറായി അവർ ലീഡ് ചെയ്ത ആ ഒരു കേസിൽ അവർ സുഹൃത്തിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് മിസറി എന്ന് പറയുന്നത് അപ്പം മുതലേ തുടങ്ങിയ തുടർച്ചയായി വരുന്ന ഒരു ക്യാരക്ടറാണ്. കുഞ്ഞുങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് സ്വയം മരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് മുമ്പേ അറസ്റ്റ് ചെയ്യപ്പെടും. നമുക്ക് അടുത്ത കഥാപാത്രത്തിലേക്ക് ഇനിയും വെള്ളം കോരരുത്. അവന്റെ തായ് വേരി മഴ വെച്ചത് നിങ്ങളാണ്. കച്ചത്തോർ തലക്ക് പിഴിയും പോലല്ലേ തല്ലി പിഴിഞ്ഞത്. ഇത് നമ്മളെപ്പോഴും പണ്ടത്തെ സിനിമകളെ കാണുന്ന സമയത്ത് എൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മേനെ പോലെ ഒരു അമ്മയല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു മലയ കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാരുടെ മുഴുവൻ, ആണുങ്ങളുടെ മുഴുവൻ സങ്കടം ഞാൻ എന്ത് നല്ല പെടപെടയ്ക്കുന്ന ഒരു അമ്മയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ സിനിമയിൽ കാണുന്നത് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഇത് കണ്ടവരിങ്ങനെ വിലയിരുത്തിയിട്ട് ഈ കഥാപാത്രത്തെ കൊണ്ടുവന്ന് കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും ചാക്കോ മാഷും അല്ലെ മോഹൻലാലിന്റെ മകനും ആണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. ഇത് വളരെ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ്, വളരെ ശക്തമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കാണിച്ച സീനിലുള്ള അതിന്റെ പുറകിൽ ഇരുന്നിട്ട് ചിപ്പി കരയുന്നുണ്ട്, അത് ലളിത ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ചിപ്പി കരയുന്ന പോലെ കരയണേ. അത് അത്രയും ഗംഭീരമായിട്ടാണ്, എന്ത് രസമായിട്ടാണ് ഇത്. ഒന്നൊക്കെ അറിയാം, പറയുന്ന ഡയലോഗ്സിലും ഡ്രാമ ഉണ്ട് ഇപ്പോഴത്തെ ഇതിൽ പറയുകയാണെങ്കിൽ, അതായത് അങ്ങനത്തെ ഡയലോഗ്സ് ഡ്രാമ. ലളിത ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞു വെച്ചിരുന്നത് ആ ഡ്രാമ ഇത്രയും ഈസി ആയിട്ട് അങ്ങനത്തെ ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു സ്കില്ലുണ്ടല്ലോ, അത് ആ കാര്യത്തിൽ ആക്ച്വലി പല വീടുകളിലും വളരെ സീരിയസ് ആയിട്ടുള്ള അച്ഛനൊക്കെ ഉള്ളിടത്ത് അമ്മയായിരിക്കും ബ്രിഡ്ജ് മക്കൾക്ക് അങ്ങോട്ടുള്ള ഇത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എന്റെ പോലും അങ്ങനെയായിരുന്നു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയുടെ പക്ഷെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അവരുടെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് വിങ്ങുന്ന ഒരു ഒരു സംഭവമുണ്ട്. കാരണം മകൻ മകന്റേതായ കാരണമുണ്ട്, അച്ഛൻ അച്ഛൻ്റെതായ കാരണമുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുകയും ചെയ്യും. അതെ, രണ്ടുപേരും കൂടെ നിൽക്കണം വേണം. മകനുമായിട്ടും ആ അമ്മയ്ക്ക് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ അച്ഛനായിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും ഈ ഒരു റസ്റ്റിക് റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട്, എന്നാൽ അത് എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റൂല, എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനേ പറ്റുള്ളൂ എന്നിട്ട് അവസാനമുള്ളൊരു പൊട്ടിത്തെറിയാണിത്. ഇറങ്ങിപ്പോ പോവാന്നുള്ളതാണ് അവരുടെ അടുത്ത ഇത്. പക്ഷെ ആ ഇറങ്ങിപ്പോക്കിലൂടെയാണ് സെൽഫ് റിയലൈസേഷൻ അവിടെയും വരുന്നത് മറ്റേ ക്യാരക്ടേഴ്സിന്. എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിലേക്ക് ഈ കഥാപാത്രത്തെ ഇട്ട ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളൊരു പ്രത്യേക നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ചാക്കോമാശയും ആടുതോമേനും മറികടന്നുകൊണ്ട് ലളിത ചേച്ചിയുടെ കഥാപാത്രം ഇങ്ങോട്ട് വന്നത് പൊന്നമ്മ. മാധു, നമ്മൾ ഈ 3 എപ്പിസോഡുകളിലായിട്ട് 19 കഥാപാത്രങ്ങളാണ് ഇങ്ങനെ മിന്നി മറഞ്ഞു പോയത്. അതെ. ശരിക്കും പല കഥാപാത്രം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 19 കഥാപാത്രങ്ങൾ. എത്ര വട്ടം പറഞ്ഞാലും നമുക്ക് ആ കഥാപാത്രങ്ങളെക്കുറിച്ച് പിന്നെയും പിന്നെയും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എത്ര വട്ടം കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാനായിട്ട് നമുക്ക് കൊതി തോന്നുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ശരിക്കും പണ്ട് നമ്മൾ പറയുന്നത് കണ്ടത് മനോഹരം കാണാനിരിക്കുന്നത് അതിമനോഹരം എന്നാണ്. പക്ഷേ ഈ പഴയ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ പഴയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുക. യെസ്, അങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നവർക്ക് മുൻപിലേക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ വിരിയാൻ പോവുകയാണ്. അത് അടുത്ത എപ്പിസോഡ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ ആണുങ്ങൾ നിലവിളിക്കുന്ന ഒരേ ഒരു സിനിമ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകാൻ പെടാതിരിക്കാം. വിഷമിച്ച് കരഞ്ഞിട്ടുണ്ടെന്നറിയാം. തങ്കത്ത് കല്ല് കയറ്റി വെച്ചൊരു കഥാപാത്രം വിട്ടുപിടി. ഒരുപാട് ആൺകുട്ടികളുടെ Madhyamam.com presents My G Marakkillorikkalum. Manasilunundum Padirangaata Patta Kathaavathranga. Brought to you by Ilaria the Grade 1 soap, powered by Willy White Toothpaste and celebrated by Soymara Silks.